ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എന്റെ മോന്റെ പഴയ ട്രൗസറൊക്കെ, പഴയതല്ല, ഒന്നോ രണ്ടോ വട്ടമൊക്കെ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോഴേക്കും അത് ടൈറ്റായി. അപ്പൊ അത് എങ്ങനെ മോൾക്ക് പാകാവുന്ന രീതിയിൽ അടിപൊളി ജീൻസിന്റെ സ്കേർട്ട് ആക്കി എടുക്കാം എന്നാണ് കാണിക്കാൻ പോകുന്നത്. ഇത് ഞാൻ വേറെ വീഡിയോയിൽ കണ്ടിട്ട് ചെയ്ത് നോക്കുന്നതാണ്. ഇത് പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. കാരണം മോന് എപ്പോഴും പാകാവാത്ത ട്രൗസറുകളെല്ലാം നമ്മൾ കളയാറാണ് പതിവ്. കാരണം നമ്മുടെ അടുത്തുള്ള ആളുകളുടെ അടുത്ത് ചോദിക്കുമ്പോൾ അവർക്കൊന്നും അങ്ങനെ പഴയ ഡ്രസ്സുകൾ ഇടാനായിട്ടൊന്നും താല്പര്യമില്ലാത്തവരാണ്. അപ്പൊ ഒന്നോ രണ്ടോ വട്ടം ഇട്ടതിന് ശേഷം ടൈറ്റ് ആയിട്ട് കളയാന്ന് പറയുമ്പോൾ നമുക്ക് ആകെ ഒരു വിഷമമുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമ്മള് ഇത് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ ഇങ്ങനെ ജീൻസിന്റെ സ്കേർട്ട് മോൾക്ക് ഉണ്ടാക്കി കൊടുത്തു. മോൾക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ഇതുപോലെ പെട്ടെന്ന് തന്നെ ട്രൗസറുകളും ജീൻസൊക്കെ ടൈറ്റ് ആയിട്ട് കളയേണ്ടി വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് സ്കേർട്ട് ആക്കിയിട്ട് ഇട്ട് നോക്കാം. മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. അപ്പൊ ആദ്യം തന്നെ നമ്മള് ജീൻസിന്റെ ട്രൗസർ ഒന്ന് മറച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം കാല് കയറ്റുന്ന ഭാഗത്തുള്ള സ്റ്റിച്ചില് അതൊന്ന് വെട്ടിക്കൊടുക്കുക. അതിനുശേഷം അതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. ജോയിൻ ചെയ്യുമ്പോൾ അത് സ്ട്രെയിറ്റ് ആയിട്ട് വെട്ടിയതിന് ശേഷം വേണം അവിടെ അടിച്ചു കൊടുക്കാനായിട്ട്. അതല്ലാതെണ്ടെങ്കിൽ അവിടെ ജസ്റ്റ് ഒരു ഹോള് പോലെ കാണാം. അതായത് ഒരു ടക്ക് പോലെ ഫീൽ ചെയ്യും. അത് തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് വെട്ടി കൊടുത്തതിന് ശേഷം രണ്ട് സ്ഥലത്തും സ്കേർട്ട് പോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതാണ് കണ്ടോ, അത് സ്ട്രെയിറ്റ് ആയിട്ട് വെട്ടി കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അതല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ടക്ക് ഇട്ട പോലെ ഉള്ളിലേക്ക് ഇങ്ങനെ നിൽക്കും. അതില്ലാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യാൻ പറയുന്നത് കേട്ടോ. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ മെറ്റീരിയലും, അതായത് ജീൻസിന്റെ മെറ്റീരിയൽ അല്ലാതെ തന്നെ വേറെ ട്രൗസറുകളൊക്കെ ഉണ്ടാവുമല്ലോ, ആ മെറ്റീരിയലും നമുക്ക് ഇങ്ങനെ സ്കേർട്ടായിട്ടും അതുപോലെ ഗേൾസിനുള്ള ടോപ്പായിട്ടൊക്കെ എടുക്കാവുന്നതാണ്. അപ്പൊ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് തന്നെ നമ്മളത് ഇങ്ങനെയുള്ള വീഡിയോസ് കൂടുതലായിട്ട് ഉൾപ്പെടുത്താനായിട്ട് നോക്കാം കേട്ടോ. അപ്പൊ നമ്മൾ രണ്ട് സൈഡിലും വെട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എനിക്കിത് ഇങ്ങനെ ചെയ്തപ്പോ നല്ല ഇഷ്ടമായി കേട്ടോ. വെറും 10 മിനിറ്റ് കൊണ്ട് ആ ട്രൗസറുകൾ നമുക്ക് മോൾക്കൊക്കെ പാർക്കിലൊക്കെ പോകാനൊക്കെ ആയിട്ടുള്ള ജസ്റ്റ് ഒരു സ്കേർട്ടായിട്ട് ഇടാൻ പറ്റി എന്നുള്ളതിൽ ഭയങ്കര സന്തോഷം. മോൾക്കും ഇത് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഇതിനായിട്ട് നമുക്ക് ഒരു വൈറ്റ് കളറുള്ള ലെയ്സാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. നമുക്ക് ഒരുപാട് ലെയ്സ് ഇപ്പോൾ നമുക്ക് കടകളിലൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ലെയ്സാണ് ഞാൻ ഇത് മേടിച്ചിരുന്നത്. കാരണം ഒരുപാട് ആർഭാടായിട്ടുള്ള ലെയ്സൊക്കെ മേടിച്ചിട്ട് ഇനി അത് ശരിയാവോ ശരിയാവില്ല എന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നല്ലോ. അപ്പൊ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളത് ഇതിനാകുമ്പോൾ 25 രൂപയാണ് മീറ്ററിന് വരുന്നത് കേട്ടോ. അത് ഇതാ ഇതേപോലെ അടിയിൽ വെച്ചു കൊടുക്കുക. അപ്പൊ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. ഈ ലെയ്സ് തന്നെ വേണമെന്നില്ല, ഒരുപാട് വേറെയും കിട്ടുമല്ലോ, ബ്ലാക്ക് ആയിട്ടൊക്കെയും കിട്ടുമല്ലോ. അപ്പൊ കൂടുതലും മാച്ച് ചെയ്യുന്ന ലെയ്സുകൾ വാങ്ങി വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാവും കേട്ടോ. ലെയ്സ് വെച്ചതിന് ശേഷമുള്ള സ്കേർട്ടാണ് ഈ കാണുന്നത്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇത് മോൾക്ക് ഇട്ട് നോക്കിയപ്പോ മോൾക്കും ഒരുപാട് ഇഷ്ടമായി കണ്ടോ. അടിപൊളി ജീൻസിന്റെ സ്കേർട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതേപോലത്തെ സ്കേർട്ട് നമ്മൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ 700 രൂപയാണ് കേട്ടോ. ഞാൻ ട്രെൻഡ്സിൽ പോയപ്പോ വില ചോദിച്ചതാണ്, 700 രൂപയാണ്. ആൺപിള്ളേരുടെ ജീൻസിന്റെ ട്രൗസറുകളൊക്കെ ഒരു വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടാൽ പോലും കേടാവാത്ത മെറ്റീരിയലാണ്. അപ്പൊ പിന്നെ ഒന്നോ രണ്ടോ പ്രാവശ്യം ഇട്ടതിന് ശേഷം ടൈറ്റ് ആയിട്ട് കളയേണ്ടി വരുന്ന കാര്യം ആലോചിച്ച് നോക്കി, അത്രയും നല്ല മെറ്റീരിയൽ ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സ് ആണ് നമ്മൾ കളയുന്നത്. അപ്പോ ആരും ഇതുപോലെ കളയാതെ ഇതേപോലെയുള്ള സൂപ്പർ സ്കേർട്ട് ായിട്ട് പെമ്പിള്ളേർക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഈ ഒരു വീഡിയോ സ്റ്റിച്ചിങ് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ട് ലൈക്ക് ചെയ്യാനായിട്ട് ആരും മറക്കരുത്. അതുപോലെ കമന്റ് ചെയ്യുക, ഇങ്ങനത്തെ വീഡിയോസ് കൂടുതലായിട്ട് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക.